ഇന്നിനി വേറെ അപ്പോയിന്റ്മെന്റ് വേണ്ട. യെസ് മാം. അറിയാലോ ഈ മാറ്റർ. അറിയാം. മാഡം ഇത് കുറച്ച് റിസ്ക് അല്ലേ? അവർ ഹിയറിംഗിന് റെഡിയാണ്. റെഡിയാണ് മാം. ഓക്കെ. കേസ് ഫയൽ C2/24/2020. പരാതിക്കാരൻ കൊച്ചു വീട്ടിൽ എസ്തപ്പൻ മകൻ ബറി. പ്രായം 71. ഇവിടെയാണ് അവസാനം, ഇവിടെയാണ് എൻ്റെ തുടക്കം. ഇന്ന് ഈ ദിവസം അവസാനിക്കുന്നതിന് മുൻപ് ഞാനായിട്ട് ഏറ്റെടുത്തൊരു ദൗത്യമുണ്ട്. എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ നിയമസാധ്യതകൾ ഞാനവിടെ കാണുന്നില്ല. എനിക്കും ഇവർക്കും ഇടയിലുള്ള ഈ യാത്രയിൽ ഞാൻ എടുത്തു വയ്ക്കുന്ന ഓരോ കാൽവയ്പും ഓരോ ചോദ്യത്തിനുള്ള മറുപടിയാണ്. ഇവിടെ ശരി, എൻ്റെ മാത്രം ശരിയാണ്, ഞാനെടുത്ത എൻ്റെ തീരുമാനത്തിൻ്റെ ശരി. കൊച്ചു വീട്ടിൽ മൂത്ത മകൻ ജോണി, കൊച്ചു വീട്ടിൽ രണ്ടാമത്തെ മകൻ ഫ്രാൻസിസ്. നിങ്ങളാണ് യു കെയിലുള്ളത്? അതെ. കൊച്ചു വീട്ടിൽ ഇളയ മകൻ ആൻറ്റോ. ഇത് വൈഫ്. കൊച്ചു വീട്ടിൽ ഇളയ മകൾ ആനി. യെസ് മാം. നിങ്ങളെ നോട്ടീസ് അയപ്പിച്ച് ഇങ്ങോട്ട് വിളിപ്പിച്ച് എന്തിനാന്ന് അറിയാലോ അല്ലേ? അറിയാം. ഏതെങ്കിലും തന്നമാരും മക്കളോടിങ്ങനെ ചെയ്യൂ? ഒരു പരാതി. ഇതേ ചോദ്യം ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിച്ചാലോ? അപ്പനെ ഓൾഡ് ഏജ് ഹോമിലാക്കിയതിന് ശേഷം അവിടെ നിന്ന് വന്ന ഒരു ഫോൺ കോളെങ്കിലും നിങ്ങൾ ആരെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളെ പോലത്തെ മക്കളുള്ളതുകൊണ്ടാണ് ഇതുപോലത്തെ നിയമങ്ങളും ഇങ്ങനത്തെ ട്രിബ്യൂണലുകളും ഉണ്ടാവുന്നത്. മാഡം, നിങ്ങൾ ആരെ ഈ പേടിപ്പിക്കുന്നത്? അറിയാവുന്ന നല്ല വക്കീലുമാരുണ്ട് പുറത്ത്. സി മിസ്റ്റർ ജോണി, ഐ ആം ദ മജിസ്ട്രേറ്റ് ഓഫ് ദിസ് ട്രിബ്യൂണൽ. ഇത് എൻ്റെ കോടതിയാണ്. ഇതിന് പുറത്തുള്ള ഒരാൾക്കും ഒരു നിയമത്തിനും ഇതിൻ്റെ അകത്ത് കാല് കുത്താൻ അധികാരമില്ല. നിങ്ങൾക്ക് പുറത്ത് നന്നായിട്ട് അറിയാവുന്ന വക്കീലന്മാരുണ്ടല്ലോ, ചോദിച്ചു നോക്ക്. മാഡം, എനിക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം. സോ ക്യാൻ യു മേക്ക് ദിസ് ഫാസ്റ്റ്? സി മിസ്റ്റർ ഫ്രാൻസിസ്, എനിക്കും ഇത് നീട്ടിക്കൊണ്ട് പോകണമെന്നില്ല. ഒരേ ഒരു സൈ. കൊച്ചു വീട്ടിൽ വറിയതെന്ന ഞങ്ങളുടെ അച്ഛനെ ഭക്ഷണം, പാർപ്പിടം, വൈദ്യസഹായം എന്നിവ നൽകി മരണം വരെ കാത്ത് സംരക്ഷിച്ചുകൊള്ളാമെന്നുള്ള വാക്ക്. എല്ലാരും എഴുതി ഒപ്പിടണമെന്നില്ല, ആരെങ്കിലും ഒരാൾ സൈൻ ചെയ്താലും മതി. ഇനിയിപ്പോ ആർക്കും ധൃതി ഉണ്ടാവില്ല അല്ലേ? ഞാൻ പറഞ്ഞില്ലേ മാഡം, എനിക്ക് 4 മണിക്കാണ് ഫ്ലൈറ്റ്. അതിനു മുന്നേ എനിക്ക് ഇവിടുന്ന് പോകണം. ഞാൻ പറഞ്ഞില്ല ഫ്രാൻസിസ്, എനിക്ക് നീട്ടിക്കൊണ്ട് പോകണമെന്നൊന്നുമില്ല. ഇവിടെ ചില നിയമങ്ങളുണ്ട്, നിയമവ്യവസ്ഥയുണ്ട്. ഓൾ ഓഫ് യു ആർ അക്കൗണ്ടബിൾ. ആർക്കും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടി പോകാനൊന്നും പറ്റില്ല.
ഹലോ മാം ഒരു 15-30 മിനിറ്റ്സ് അതിനുള്ളിൽ ഹാൻഡ് ഓവർ ചെയ്യാം സി ഇനി നമുക്ക് കളയാൻ ഒട്ടും സമയമില്ല സോ ദിസ് ഈസ് ദ കംപ്ലൈൻറ്റ് കൊച്ചു വീട്ടിൽ വരിതെന്ന ഞാൻ കഴിഞ്ഞ 6 മാസക്കാലമായി ആശ്രയഭവനിലാണ് കഴിയുന്നത് എനിക്ക് 4 മക്കളാണ് ആനിമോൾ 5 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ഭാര്യ മേരി എന്നെയും എൻ്റെ മക്കളെയും തനിച്ചാക്കിപ്പോയത് മേരി പോയതിനു ശേഷം ഒരു കുറവും കൂടാതെയാണ് ഞാൻ എൻ്റെ മക്കൾ വളർത്തിയത് വൈകുന്നേരം മാർക്കറ്റിലെ പണി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ മക്കൾ വാതിക്കലിരിക്കുന്നുണ്ടാവും നീ അപ്പച്ചനെ നോക്കി കയ്യിലെ പലകാര പൊതിയില ആ 4 പേരുടെയും കണ്ണ് മാർക്കറ്റിലെ പണിയില്ലാതെ വരുന്ന ചില സമയങ്ങളിൽ പട്ടിണിയായി പോകുമോ എന്ന് വരെ പേടിച്ചിട്ടുണ്ട് ഞാൻ കുറേ അലഞ്ഞു ഓരോ വീടുകൾ കയറിയിറങ്ങി പശുവിനെ കുളിപ്പിച്ചും പറമ്പ് കിളച്ചും അവസാനം അടുക്കളപ്പണി വരെ കിട്ടിയ പണികളൊക്കെ ചെയ്തു വിശപ്പറിയിക്കാതെ എൻ്റെ മക്കളെ ഞാൻ വളർത്തി അമ്മയില്ലാത്തതിൻ്റെ ഒരു കുറവും ഇന്നേ വരെ ഞാൻ അവരെ അറിയിച്ചിട്ടില്ല രാത്രിയായാലും ഒരു തരം പേടിയാണ് ആനിമോക്ക് പ്രായമായി വരികയല്ലേ ചിലപ്പോഴൊക്കെ തോന്നും ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ടാക്കിയാലോ എന്ന് എൻ്റെ മക്കളെ ഞാൻ അനാഥരാക്കില്ല അത് ഞാൻ എൻ്റെ മേരിക്ക് കൊടുത്ത വാക്കാം അവർ വളർന്നു വലുതായി ഞാൻ വയസ്സനുമായി ഇതെല്ലാം തിരിച്ചറിയാൻ ഇവിടം വരെ വരേണ്ടി വന്നു കാരണം നമ്മുടെ മക്കള് നമുക്കെന്നും അവർ കുട്ടികളല്ലേ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് ജോണിമോൻ അപ്പച്ചന് പുതിയ ഷർട്ടും മുണ്ടും വാങ്ങിച്ചു തന്നപ്പോഴും ആനിമോള് അപ്പച്ചൻ്റെ കൈപിടിച്ച് വണ്ടിയിലേക്ക് കയറ്റിയിരുത്തിയപ്പോഴും ഇതെല്ലാം കണ്ടില്ലാന്ന മട്ടിൽ ആൻഡ് ഓപ്പനിലേക്ക് മാറി നിന്നപ്പോഴും അപ്പച്ചനൊന്നും മനസ്സിലായില്ല ഈ ആശ്രയ ഭവനത്തിൻ്റെ മുന്നിൽ എത്തുന്നത് വരെ മക്കൾ അപ്പച്ചൻ ഇവിടെ കൊണ്ട് ആക്കിട്ട് പോയപ്പോഴും എൻ്റെ മക്കൾ തിരിച്ചു വരുമെന്ന് അപ്പച്ചൻ പ്രതീക്ഷിച്ചു പക്ഷേ പിന്നെയാണ് മനസ്സിലായത് ആ പ്രതീക്ഷ അപ്പച്ചൻ്റെ മാത്രമല്ലായിരുന്നു എന്ന് എനിക്കിവിടെ ഒരുപാട് ആളുകളുണ്ട് മക്കളെന്ന് പറഞ്ഞു തുടങ്ങിയാൽ ഒരു ചിരിയാണ് എല്ലാവരുടെയും മുഖത്ത് ചിരിയാണ് പ്രതീക്ഷകളാണ് എല്ലാവർക്കും ഇവിടുത്തെ ഫോണിൻ്റെ ശബ്ദത്തിലും പടിവാതിക്കൽ തൂങ്ങിക്കിടക്കുന്ന മണിയുടെ മുഴക്കത്തിലും വരെ എൻ്റെ മോൻ എൻ്റെ മോള് ഞങ്ങൾക്കറിയാം ഒരിക്കലും ഞങ്ങളുടെ മക്കൾ നശിക്കില്ല എന്ന് ഈ വയസ്സായവർ നിങ്ങൾക്കൊരു ബാധ്യതയുമാകില്ല നിങ്ങൾക്കിനി എന്താ 3 നേരത്തെ ഭക്ഷണം തലയയക്കാനൊരിടം അതിവിടെയുണ്ട് പക്ഷേ കണ്ണടയുന്നതിന് മുൻപ് ഒരാഗ്രഹം മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ജീവിതം അത് ഞങ്ങളുടെ സ്വപ്നമാണ് ആ ജീവിതം തരാൻ നിങ്ങൾക്കായാലേ അതായിരിക്കും ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം നിങ്ങളിത് അപ്പൻ്റെ ഒരു പരാതിയായി കാണരുത് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അപേക്ഷയാണ് മാഡം അപ്പൻ്റെ കാലകാലത്തുള്ള ആശ്രമത്തിൽ എടുത്തൊന്നും എനിക്കില്ല ഇവരുടെ കൂടെ തീരുമാനം അറിഞ്ഞാൽ എനിക്കെന്തെങ്കിലും പറയാനും പറ്റും
മാഡം, ഞാനിപ്പോൾ യു കെ പോയിട്ട് കുറച്ച് വർഷം ആവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ കാര്യമായിട്ടൊന്നും സമ്പാദിച്ചിട്ടില്ല, ലൈഫൊന്നും സെറ്റിലായിട്ട് പോലുമില്ല. മാഡം, ഒരൊന്നോ രണ്ടോ വർഷം എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം. അത് കഴിഞ്ഞ് വേണമെങ്കിൽ അപ്പന അതിനു മുമ്പ് അപ്പൻ എന്തെങ്കിലും സംഭവിച്ചാൽ നീ എന്നാ ചെയ്യും? അപ്പോൾ കാര്യങ്ങളെല്ലാം എളുപ്പമല്ലോ അല്ലേ? മേഡം, ഇവൻ്റെ പ്രശ്നം അതൊന്നുമല്ല. ഇവൻ്റെ പെണ്ണും പിള്ളയ്ക്ക് അപ്പനെ ഒട്ടും കണ്ടുവിടാം. അപ്പൻ്റെ പേരും പറഞ്ഞ് അങ്ങോട്ട് ചെന്നാലേ ഇവരെ പിടിച്ച് പുറത്താക്കും. അതാണ് അതിൻ്റെ സത്യം. അനാവശ്യം പറയരുത്. എനിക്കൊന്നും പറയാനില്ലേ? ഞാനിതിൽ കൂടുതൽ എന്ത് പറയാനാ മേഡം? ഇവരീ മൂന്ന് ആമക്കളുണ്ടല്ലോ, അവർ പറയട്ടെ. എന്നെ കെട്ടിച്ചു വിട്ടല്ലേ? കെട്ടിച്ചു വിട്ടാ പിന്നെ ഉത്തരവാദിത്തങ്ങൾ തീർന്നുല്ലോ അല്ലേ? അങ്ങനെയല്ല മേഡം. മുട്ടു ഞാൻ പറയില്ല അനിനി. അപ്പൊ ജോണിക്ക് മുട്ടിനായൊന്നും ഇല്ല അല്ലേ? അനി പറയും. അതല്ല മേഡം, സാമ്പത്തികമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടിലായിരുന്നു മേഡം. എല്ലാവർക്കും ഈ സാമ്പത്തികം തന്നെയാ പ്രശ്നം. നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ ഈ സാമ്പത്തിക പ്രശ്നം പറഞ്ഞ് വിളിച്ചപ്പോഴേക്കും ഞാൻ നിങ്ങളുടെ അക്കൗണ്ടിൽ കാശ് ഇട്ട് വന്നുണ്ട്. പലപ്പോഴും കാശ് ഇട്ട് തന്നോണ്ടൊന്നും നിങ്ങളുടെ അപ്പൻ ജീവിച്ചിരിക്കില്ല. എന്നും തിന്നാൻ കൊടുക്കണം. ഡേ, നിങ്ങൾ കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കണം. ഓ, ഇവര് കാരണമാണ് മേഡം ഞങ്ങളുടെ അപ്പനെ ഗതിയിലായത്. ആനി ഒരിക്കലും അങ്ങനെ പറയരുത്. നിങ്ങൾ എല്ലാവരും ഓരോ വഴിക്കും എപ്പോഴും അപ്പനെ ലിസനെ നോക്കിയിട്ടുള്ളൂ. അതുകൊണ്ടാണോ ഞങ്ങൾക്കിപ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? മേഡം എല്ലാവരുടെയും സമ്മതത്തോടെയാ അപ്പനെ ഓൾഡേജ് ഹോമിൽ കൊണ്ടാക്കിയത്. നിങ്ങളുടെ കഴിവുകളുണ്ടല്ലേ. ഓ, ഒരു യു കെ കാരി നേഴ്സിനെയും കല്യാണം കഴിച്ച് അവിടെ വാലെ തൂങ്ങി അവിടെ പോയി കിടക്കുന്ന എന്തേനെ കൊണ്ടല്ലോ കഴിവ്. നിനക്ക് എന്തറിയാടെ ഇവിടെ ഒരു കുടുംബം ജീവിച്ചു പോകുന്നതിനെ പറ്റി. ഫ്രാൻസിസ്, ജോണിക്കൊന്നും പറയുന്നില്ലേ? മേഡം, അത് പിന്നെ ഞാൻ കോട്ടയത്താ താമസിക്കുന്നത്. അമ്മാച്ചിന്റെ ബിസിനസ് എല്ലാം നോക്കി തട്ടി മുട്ടിയാ പോകുന്ന. അപ്പനെ കൊണ്ടുപോയാൽ ശരിയായില്ല എന്നേ. അപ്പൻ എപ്പോഴും അവരായിട്ട് വഴക്ക, അത് ശരിയാവില്ല. അല്ല, ആനിക്ക് കൊണ്ടുപോയിക്കൂടെ അപ്പനെ? അതല്ല മേഡം, അവിടുത്തെ അമ്മച്ചിയെ നോക്കാൻ തന്നെ ഒരു സ്ത്രീയെ നിർത്തിയേക്കുക. ഇനിയിപ്പോ അപ്പനെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോവാണെങ്കിൽ അവർക്ക് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. വേണമെങ്കിൽ മാസത്തിൽ ഒന്നോ രണ്ടോ ആഴ്ച എന്റെ കൂടെ ഞാൻ അപ്പനെ കൊണ്ട് നിർത്തിയേക്കാം. ഇതന്നെയല്ലേ ഞാനും പറഞ്ഞത്, അപ്പനെ രണ്ടാഴ്ച ഞാൻ കോട്ടയത്ത് കൊണ്ട് നിർത്തിക്കോളാന്ന്. അപ്പതേ ഇവനാണ്. നിങ്ങളുടെ അപ്പന്റെ പ്രായവും ആരോഗ്യവും കണക്കിലെടുത്ത് വേണം സംസാരിക്കാൻ. അതൊന്നുമല്ല മാഡം ഇവിടെ പ്രശ്നം. അപ്പന്റെ പേരിലുള്ള വീടും പറമ്പും ഭാഗം വെക്കണം പറഞ്ഞപ്പോ ഏത് വീടും പറമ്പും? അപ്പനെ പറ്റിച്ച് പണയം വെച്ച വീടിന്റെ പറമ്പിന്റെ കാര്യം തന്നെയായി പറയുന്നത്. മേഡം, വീടും പറമ്പും ഭാഗം വെക്കണമെന്ന് പറഞ്ഞപ്പോ അപ്പനതിന് സമ്മതിച്ചില്ല. മരണം വരെ അപ്പനെ ആരും നോക്കുന്നു, അവർക്കാണ് വീടും പറമ്പോന്ന് അപ്പനൊരു തീരുമാനം എടുത്തു. അന്ന് പോയതാ എല്ലാവരും. എങ്ങനെ പോകാതിരിക്കും? ഞങ്ങള് ഞങ്ങളുടെ അവകാശമല്ലേ ചോദിച്ചത്. ഈ ഒറ്റ കാരണം കൊണ്ടാ എന്റെ ഭാര്യക്ക് അപ്പനെ പിടിക്കാത്തത്. അല്ലെങ്കിൽ വയസ്സാങ്കലത്ത് അങ്ങനെ ആരോടാ ഈ വാശി കാണിക്കുന്നത്? അപ്പനങ്ങനെ പലതും പറയും. ഞങ്ങൾക്ക് കുട്ടി കുടുംബമൊക്കെ ഉണ്ട്, മരണവരെ ആർക്കും ആരെയും കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റൂല. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? സംസാരിക്കാം. നിങ്ങൾ ആരും അപ്പന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറല്ല. മാഡം, ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല. ചതിയാണ് മാം ഇവരെല്ലാം ഞങ്ങളോട് ചെയ്തത്. എന്ത് ചതി? ആ ചതിയുടെ കാര്യം ഞാൻ പറയട്ടെ ഫ്രാൻസിസ്. മരണം വരെ ആരപ്പനെ നോക്കുന്നു, അയാൾക്കാണ് വീടും പറമ്പോന്ന് അപ്പം പറയുന്നു. അത് നിങ്ങൾ മൂന്നുപേർക്കും വലിയ ഷോക്കായി. പിന്നെ അപ്പനെ പലതും പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആ ഭൂമി പണയം വെച്ച് ആ കാശുകൊണ്ടല്ലേ ഫ്രാൻസിസ് യു കെക്ക് പോയത്? ജോണി അമ്മായിപ്പൻ്റെ കൂടെ ബിസിനസ് തുടങ്ങിയത് എന്തിന്? ആനി ഇന്ന് വന്നിറങ്ങിയ കാർ പോലും ആ കാശ് കൊണ്ട് വാങ്ങിയതല്ലേ? ഓ, അപ്പം മാഡം എല്ലാം അറിഞ്ഞു വെച്ചിട്ടുള്ളവരുമാണല്ലേ. നിങ്ങളെപ്പോലുള്ളവരോട് സംസാരിക്കുമ്പോൾ ഇത്രയെങ്കിലും ഞാൻ അറിയണമല്ലോ. നിങ്ങൾ ആരെയും പറ്റിക്കാൻ നോക്കുന്നത്? നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. അപ്പൻ്റെ മരുന്നിന് മറ്റൊരു മാസം നല്ലൊരു തുക ചിലവ് വരുന്നുണ്ട്. എല്ലാം കൂടി ടാക്സി ഓടിച്ചിരുന്ന വരുമാനത്തെ എനിക്ക് മുന്നോട്ടുകൊണ്ട് പറ്റില്ല. എനിക്കിനിയൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കും തന്നെ പോകണം. അല്ലെങ്കിൽ ഇതൊക്കെ നിയന്ത്രണം എന്നോട് പറയുന്നേ? അത് നിന്റെ കൂടെ അപ്പനായതുകൊണ്ട്. അല്ലെങ്കിൽ നീ ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാ ഈ വിഷയത്തിൽ ഞാൻ എന്റെ തീരുമാനം പറയാം. ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഒറ്റ എന്റെ സഹായം ചോദിച്ചു വരുന്നു. അപ്പൊ കൊച്ചു വീട്ടിലെ നിന്റെ അപ്പനല്ലാന്ന് എഴുതി തന്നിട്ട് പോടാ. അയാൾ എന്റെ അപ്പനല്ല. എവിടെയാണ് ചെയ്ത് എഴുതി ഒപ്പിട്ടാ? കാശിന്റെ പേരിൽ അപ്പനെ തലപ്പറ ഫ്രാൻസ്. എന്നിട്ട് അയാൾ ഓൾഡേജ് ഹോമിൽ കൊണ്ടേ തള്ളിയത് നീക്ക് തന്നെയാണ് കാരണം. നിർത്തേ.
കൊച്ചു വീട്ടിൽ വരീദിന്റെ മക്കളായ നിങ്ങൾ ആരും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാവാത്ത സ്ഥിതിക്ക് നമുക്ക് ഇനി കേസുമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. The case is closed. പിന്നെ മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരം അറിയാം മാഡം, 3 മാസം തടവ് 5000 രൂപ പിഴയും. നിങ്ങൾക്ക് ആർക്കും ഇനി അപ്പനെ കാണണമെന്നൊന്നുമില്ലല്ലോ. എനിക്ക് കാണണം മാഡം. എനിക്കും കാണണം മാഡം. ചുവരിനപ്പുറം അദ്ദേഹം മരിച്ചു കിടക്കുമ്പോഴും അവർക്ക് മുന്നിലിരുന്ന് എൻ്റെ ശബ്ദം ഞാൻ ഉയർത്തുമ്പോഴും എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എൻ്റെ അപ്പനെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് ആരെങ്കിലും ഒരാൾ. ഇവിടെ തോറ്റുപോയത് ഞാൻ മാത്രമല്ല. എല്ലാ മക്കളെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? ഇവിടെ അവസാനിക്കുന്നില്ല ഒന്നും. പ്രായം, ഓരോ പ്രായത്തിനും ഓരോ ശബ്ദമാണ്.